മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോവിൽക്കടവ് പാമ്പാർ പാലത്തിന് 2.16 കോടി രൂപ അനുവദിച്ചതായി ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. കാന്തല്ലൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. പട്ടിശ്ശേരി അണക്കെട്ട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും MLA വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കാന്തല്ലൂർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്ന് മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോവിൽക്കടവ് പാമ്പാർ പാലത്തിന് 2.16 കോടി രൂപ അനുവദിച്ചതായി ദേവികുളം MLA എ രാജ പറഞ്ഞു. പഴയ പാലം പൊളിക്കാതെ സമീപത്ത് പുതിയ പാലം നിർമ്മിക്കാനാണ് പദ്ധതി. പട്ടിശ്ശേരി അണക്കെട്ട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇതോടെ കൃഷിക്കുള്ള ജലസേചനം സുഗമമാകും. ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പമാണ് ഹോർട്ടികോർപ്പ് കർഷകർക്ക് കുടിശ്ശിക തുക നൽകുന്നതിൽ താമസം വരാൻ കാരണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇത് പെരിയ അളവിലാണ് പ്രശ്നം ഇരുന്നിച്ച് തണ്ണീർ പറ്റാക്കുറ ഇതെല്ലാം പരിഹരിക്കണോ അപ്പിങ്ങിറതുക്ക് വേണ്ടിതാണ് அன்னைக்கு பட்டிஷேரி டேம் கொண்டு வரணும் அப்படின்னு தீர்மானிச்சாங்க அதற்கான இறுதிக்கட்ட வேலைகள் நடந்து கிட்டு இருக்கு அப்போ அது முடிகிறது காரிச்சு அது முடிச்சிருக்கணும் ஒரு பரிதி வரைக்கும் அந்த பிரச்சனை பின்ன நிலத்தகர்ச்ச விஷயம் இருக்குது கோட்டி கோர்ப்பு சம்பரிச்ச விவசாயிகள் தகுந்த உற்பத்தங்கள் எல்லாம் வாங்கிட்டு போயிட்டாங்க வருஷங்களுக்கு முன்னாடி உள்ள பைசா இது வரைக்கும் கிடைக்காம இருக்கு இப்போ பஞ்சாயத்து பிரசிடண்ட் அடக்கம் அதில் அந்த கமிட்டிக்குள்ள ஒரு மெம்பர் பிரசிடண்ட் அப்படிங்கிற முறையில் கோட்டி കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT മോഹൻദാസ് അധ്യക്ഷത വഹിച്ച സർവകക്ഷി യോഗത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ, ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ, വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക, കച്ചാരം വെള്ളച്ചാട്ടത്തിന് സമീപം പാർക്ക് നിർമ്മിക്കുക, കോവിൽക്കടവിൽ ഹരിത ചെക്ക്പോസ്റ്റ് സ്ഥാപിക്കുക, കടകളിൽ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുക തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള തീരുമാനമെടുത്തു. രാഷ്ട്രീയ വ്യാപാരി പ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ, ടാക്സി ഡ്രൈവർമാർ എന്നിവർ ഉൾപ്പെടുന്ന വികസന കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ മറയൂർ.